വിഴിഞ്ഞം തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് നാളെ രാവിലെയോടെ മടങ്ങും. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച ഫീഡർ വെസലുകൾ എത്തി തുടങ്ങും. അർബി സനൂപ് വിവരണം വായിച്ചിരുന്നു. സനൂപ്, ഇത് എത്ര കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്നുണ്ട്? ഇത് എങ്ങോട്ടുള്ള കൺസൈൻമെന്റ് ആണ്? ഈ ഇവിടെ നിന്ന് മറ്റ് ഫീഡർ വെസലുകൾ എങ്ങോട്ടാണ് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുക? വിഴിഞ്ഞ തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ നാളെ രാവിലെ 9 മണിയോടുകൂടി മടങ്ങുമെന്നാണ് ഒടുവിലായി കിട്ടുന്ന വിവരം. 1930 കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കുമെന്നാണ് പോർട്ട് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കപ്പലിലുള്ള ഒരു 607 കണ്ടെയ്നറുകൾ തിരികെ കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലി നടക്കും. നിലവിൽ ട്രയൽ റൺ ആയതിനാൽ വളരെ പതുക്കെയാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നതും അതുപോലെ തന്നെ റീപൊസിഷൻ നടത്തുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം 2 ദിവസം വൈകിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്ത് നിന്ന് മടങ്ങുന്നത്. തിങ്കളാഴ്ചയാണ് ഫീഡർ വെസലുകൾ എത്തുന്നത്. മുന്ത്രയിൽ നിന്നുള്ള ഫീഡർ വെസലുകളാണ് ആദ്യം എത്തുന്നത്. അത് ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് നേരെ കൊൽക്കത്തയിലേക്കും മുംബൈയിലേക്കും ഗുജറാത്തിലേക്കുമാണ് കൊണ്ടുപോകാൻ പോകുന്നത്. സാൻ ഫെർണാണ്ടോ നാളെ രാവിലെ തിരിച്ച് നേരെ പോകുന്നത് കൊളംബോയിലേക്കാണ്. കൊളംബോയിൽ നിന്ന് പിന്നെ യൂറോപ്പിലേക്ക് പോകും.